എൻ്റെ കോളൊന്നും എടുക്കാമോ? ഞാൻ എത്രവണ നിന്നെ വിളിച്ചു, എത്ര മെസ്സേജ് അയച്ചു, എന്തെങ്കിലും ഒരു റിപ്ലൈ നീ എനിക്ക് തന്നോ. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ വിഷ് അയച്ചു, നീ അതെങ്കിലും കണ്ടോ? ഇങ്ങനെ എത്ര മെസ്സേജ് നിങ്ങൾ അയച്ചിട്ടുണ്ട്, റിപ്ലൈ ഒന്നും കിട്ടാതെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ പലരും പലപ്പോഴും പലർക്കും ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയച്ചിട്ടും ഉണ്ടായിരിക്കും അല്ലേ? സ്നേഹത്തിന് വേണ്ടിയിട്ട് പലരുടെയും മുന്നിൽ യാചിച്ചിട്ടും ഉണ്ടാകും. നമുക്ക് നോക്കാം, സ്നേഹം യാചിച്ച് വാങ്ങേണ്ട ഒന്നാണോ എന്ന്. അരിയസ്വേലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹം എന്ന് പറയുന്നത് പല തലത്തിലുണ്ടല്ലേ. അച്ഛനും അമ്മയോട് ഉള്ള സ്നേഹം, അച്ഛനും അമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹം, കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹം, പ്രണയിതാക്കൾ തമ്മിലുള്ള സ്നേഹം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം അല്ലേ, അങ്ങനെ പല പല സ്നേഹങ്ങൾ. ഏതൊരു ബന്ധത്തിലായാലും സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും യാചിച്ചോ തട്ടിപ്പറിച്ചോ വാങ്ങേണ്ട ഒന്നല്ല. പിന്നെ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് ബ്രേക്കപ്പ് ആവുകയോ അല്ലെങ്കിൽ സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് സംഭവിക്കുമ്പോഴോ അവിടെ പോയി സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നവരുടെ കാര്യമാണ്. അല്ലാതെ പ്രണയാഭ്യർത്ഥന നടത്തി ആരോടെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നിയിട്ട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ, അവരുടെ കാര്യമല്ല കേട്ടോ. സ്നേഹം എന്ന് പറയുന്നത് യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല എന്ന് പറയാൻ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഒരാളുമായിട്ട് നല്ല റിലേഷൻഷിപ്പിൽ പോവുകയായിരിക്കും. ആ റിലേഷൻഷിപ്പിനെ എന്തെങ്കിലും ഒരു കോട്ടം സംഭവിക്കുമ്പോഴാണ് അതിലൊരാൾ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം നമ്മളോട് ഒരാൾക്ക് എന്തുമാത്രം ഇഷ്ടമുണ്ട് എന്ന്. നമുക്ക് അവർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവർ നമ്മുടെ കൂടെ ഉള്ള സമയത്ത് നമുക്ക് ആ വ്യക്തി നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഒരു വിധത്തിലും അറിയാൻ പറ്റത്തില്ല. പലർക്കും ഈ കാര്യം അറിയാവുന്നതാണ്. പലരും ആ സമയത്ത് ചോദിക്കും, എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പം നമ്മൾ പറയും നിനക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞങ്ങ് വിടും. പക്ഷേങ്കിൽ ആ ഒരു വ്യക്തി, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് സ്നേഹിച്ചിരിക്കുന്ന വ്യക്തി നമ്മളെ വിട്ടു പിരിയുമ്പോൾ ആ നിമിഷം തൊട്ട് നമ്മൾ മനസ്സിലാക്കും. ഓരോ സെക്കൻഡ് നമ്മൾ മനസ്സിലാക്കും ആ വ്യക്തി നമ്മളോട് എന്തുമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മളെ എന്തുമാത്രം ഇഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി നമ്മൾ ആ വ്യക്തിയെ എന്തുമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കി തുടങ്ങും. അപ്പോഴത്തൊട്ടാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ തുടങ്ങുന്നത് ഈ വ്യക്തി നമ്മുടെ കൂടെ വേണം, ആ വ്യക്തി നമ്മുടെ കൂടെ വേണം എന്നുള്ള ടെൻഡൻസി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ആ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി ആ വ്യക്തിയുടെ പുറകെ പോകും. അതിനെ ആരൊക്കെ പറഞ്ഞാലും നമ്മൾ അറിയാതെ പോകും, ആ വ്യക്തിയുടെ പുറകെ പോകും. നിന്നെ എനിക്ക് വേണം, നിന്റെ സ്നേഹം വേണം, അങ്ങനെ ആ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ആദ്യം നമ്മൾ പോയി കാൽ പിടിക്കും, നീ തിരിച്ച് വാ, തിരിച്ച് വാ, തിരിച്ച് വാ, മെസ്സേജുകൾ അയക്കും, കോൾ വിളിക്കും, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളെ വിട്ട് ഒരു വ്യക്തി പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരിക എന്നൊരു ഉദ്ദേശം കൊണ്ടായിരിക്കില്ല പോകുന്നത്. നിങ്ങളെ വിട്ട് തിരിച്ചു വരണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് പോവുകയാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും വഴക്കൊക്കെ ഇട്ട് കുഞ്ഞു കുഞ്ഞു സൗന്ദര്യ പഴക്കം കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയില്ലെങ്കിലും തിരിച്ചു വരും. അല്ല, നിങ്ങളെ വിട്ട് നിങ്ങളിൽ നിന്നും അകന്നു പോകണം എന്ന് വിചാരിച്ച് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളെ വിട്ടാ വ്യക്തി പോയി കഴിഞ്ഞു, പിന്നെ നിങ്ങൾ എന്തിനാണ് ആ വ്യക്തിയുടെ പുറകെ പോയി നിങ്ങളുടെ സമയം കളയുന്നത്? നിങ്ങൾ ആ വ്യക്തിയുടെ പുറകെ പോകും തോറും നിങ്ങളുടെ മനസ്സ് വേദനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് വെറുതെ വേദനിച്ച് വേദനിച്ച് ഡിപ്രഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളുടെ കാരണം. പ്രതീക്ഷകളാണ് നമുക്ക് ഏറ്റവും വലിയ തീരാ സങ്കടങ്ങൾ കൊണ്ട് തരുന്നത്. ആ തീരാ സങ്കടങ്ങൾ നമ്മൾ എന്തിനാണ് ഏറ്റുവാങ്ങുന്നത്?
ഒരിക്കലും ഒരു വ്യക്തിയെ നമുക്ക് ആ വ്യക്തിയുടെ സ്നേഹത്തെ യാചിച്ചോ തട്ടിപ്പറിച്ചോ ഒന്നും നേടാൻ പറ്റില്ല കുറേ ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ സ്നേഹം കിട്ടാത്തതുകൊണ്ട് മണ്ണെണ്ണ ഒഴിച്ചും പെട്രോൾ ഒഴിച്ചും അതുപോലെ മുഖത്ത് ആസിഡ് ഒഴിച്ചും ഒക്കെ പ്രതികാരം ചെയ്യുന്നത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചും പെട്രോൾ ഒഴിച്ച് കത്തിച്ചും മുഖത്ത് ആസിഡ് ഒഴിച്ചും ഒക്കെ പ്രതികാരം ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ എന്ത് ലഭിച്ചോ അതുകൊണ്ട് ആ കുട്ടിയുടെ സ്നേഹം ലഭിച്ചോ അല്ലെങ്കിൽ ആ പയ്യന്റെ സ്നേഹം ലഭിച്ചോ ഒന്നും ലഭിച്ചില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ നമുക്ക് ആ വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നമ്മുടെ മനസ്സിൻ്റെ കോടിയിൽ എവിടെയെങ്കിലും വെക്കുക പതിയെ 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 നമ്മൾ മറ്റു മറ്റ് ആക്ടിവിറ്റിയിലോട്ട് കടക്കുക എന്തെങ്കിലും സ്പോർട്സോ അല്ലെ വീട്ടിലെന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ജോലികൾ വീട്ടിൽ കുക്കിംഗ് അറിയാവുന്നൊരു കുക്കിംഗ് ചെയ്യുക അല്ലെ എന്തെങ്കിലും ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക പഠിക്കുന്ന കുട്ടികൾ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനെ ആ ഒരു വ്യക്തിയെ പതിയെ 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 മറക്കുക എന്ന് ഞാൻ പറയില്ല കാരണം മറക്കാൻ ശ്രമിക്കും തോറും വീണ്ടും വീണ്ടും ഓർമ്മയിലോട്ട് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഞാൻ മറക്കുക എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കത്തില്ല പതിയെ പതിയെ മറ്റ് കാര്യങ്ങളിലോട്ട് കോൺസെൻട്രേഷൻ കൊടുക്കുക ഒരിക്കലും ആ വ്യക്തിയെ ഇവിടെ പുറകെ പോയി യാചിക്കരുത് സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത് അങ്ങനെ യാചിച്ചാൽ കിട്ടുന്ന ഒന്നല്ല സ്നേഹം അത് മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് ചിലവരുണ്ട് നമ്മുടെ പുറകെ വരും നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള ആളുകളുടെ പുറകെ പോകും എന്തൊക്കെ കൊടുത്തു അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ളവരുടെ പുറകെ പോകുമ്പോൾ നിങ്ങളുടെ പുറകെ വരുന്ന ചില ആൾക്കാരുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ശ്രദ്ധിച്ച് കാണില്ല കാരണം എന്താണ് നിങ്ങൾ ഒരിക്കലും കിട്ടാത്ത സ്നേഹത്തിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങളുടെ പുറകെ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങളെ സ്നേഹിച്ചോണ്ട് നീ ആഹാരം കഴിച്ചോ എടാ നീ വെള്ളം കുടിച്ചോ നീ ജോലി ചെയ്യുമ്പോൾ സൂക്ഷിച്ചാണോ ജോലി ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് നിങ്ങളുടെ പുറകെ വട്ടം ചുറ്റി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം അവരും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നിങ്ങളുടെ പുറകെ വരുന്നവരാണ് നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ കിട്ടാത്ത ആരുടെയോ സ്നേഹത്തിന് വേണ്ടി പോവുകയാണ് അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കിട്ടാത്ത സ്നേഹത്തിൻ്റെ പുറകെ പോകുന്നതിന് പകരം നിങ്ങളുടെ പുറകെ വരുന്ന സ്നേഹത്തിൻ്റെ പുറകെ ഒന്ന് പോയി നോക്കൂ നമുക്ക് ഓരോരുത്തർക്കും വിധിക്കപ്പെട്ടത് എന്താണെന്ന് ദൈവം നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് എവിടെയോ ഏതോ ഒരു കർഷകൻ എവിടെയോ വിളയിച്ചെടുത്ത നെൽക്കതിര് നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ലേ അരിയായിട്ട് അതാണ് നമുക്കുള്ള അരിമണി നമുക്ക് ചേരേണ്ടത് എവിടെയാണെന്ന് ദൈവം പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട് അത് എവിടെയാണെന്നോ ഏത് വഴിയാണ് വരുന്നതെന്നോ നമുക്കറിയില്ല അതുതന്നെയാണ് നിങ്ങളുടെ പുറകെ വരുന്ന സ്നേഹത്തെ നിങ്ങൾ മനസ്സിലാക്കൂ മറ്റുള്ളവരുടെ പുറകെ സ്നേഹം യാചിച്ചു പോകാതെ നിങ്ങളുടെ ചുറ്റും ഒന്ന് കണ്ണു തുറന്ന് നോക്കി നിങ്ങളുടെ ചുറ്റും കാണും ഒരാൾ നിങ്ങളുടെ ചുറ്റും കറങ്ങിക്കറങ്ങി നിൽപ്പുണ്ടായിരിക്കും ഒരാൾ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് ആ സ്നേഹം കണ്ടെത്തി നോക്കൂ ആ ആളെ സ്നേഹിക്കാനൊന്ന് നോക്കൂ നിങ്ങളുടെ ജീവിതം മനോഹരമാകും കുറേ പേരെ ഞാൻ കണ്ടു ഇങ്ങനൊരു വീഡിയോ ഇടാൻ തന്നെ പ്രചോദനം അതുകൊണ്ടാണ് എൻ്റെ കുറേ കുഞ്ഞ് അനുജന്മാരെയും അനുജത്തിമാരെയും ഒക്കെ കണ്ടു കേട്ടോ ഒരായിരം 10,000 സ്നേഹം കൊടുത്തിട്ടും പട്ടപൂജ സ്നേഹം പോലും തിരിച്ചിങ്ങോട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ദുഃഖം പറയുന്ന വിഷമം പറയുന്ന കുറേ പേരെ കണ്ടു അവരുടെ ഒന്നും മനസ്സിന് എങ്ങനെയാണ് ആശ്വാസം പകരണ്ടേന്നൊന്നും ചേച്ചിക്ക് അറിയത്തില്ല ഒറ്റ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ആ ഒരു പ്രതീക്ഷയുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയാൽ തിരിച്ചു കിട്ടുമെന്ന് പലരും പറയും തിരിച്ചു കിട്ടും വന്നു ചേരും എന്നിലേക്ക് തന്നെ വന്നു ചേരും എന്നൊക്കെ പലരും പറഞ്ഞ് ആശ്വാസവാക്കുകൾ തരും പക്ഷേങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് നിൻ്റെ മനസ്സ് നിന്നോട് ഒരു തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാത്തത് തന്നെ ആയിരിക്കും പിന്നെ അതിൻ്റെ പുറകെ പോയി ജീവിതം കളയാതെ നോക്കുക ഓരോരുത്തരും പ്രതീക്ഷകളാണ് നിരാശയുടെ ഗോവടി എന്നത്
ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു ആരുടെ മുന്നിൽ സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത് നമ്മുടെ അടുത്തോട്ട് വരുന്ന നമ്മളെ തേടി വരുന്ന സ്നേഹത്തിനെ കണ്ടില്ല എന്ന് വെക്കുകയും ചെയ്യരുത് നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാം നമ്മളെ വേണ്ടാന്ന് വെക്കുന്നവരെ നമുക്ക് പതിയെ മറക്കാം മറക്കാന്ന് ഞാൻ പറയുന്നില്ല അവരുടെ പുറയെ പോകാതിരിക്കാം കാരണം നമുക്ക് ആരെയും മറക്കാൻ പറ്റില്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാളെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ